ഐ ടി പാർക്കുകളിലെ ബാർ ലൈസൻസ് ഐ ടി കമ്പനികളുടെ ക്ലബ്ബുകൾക്കാകും അനുവദിക്കുക. ഇതിനായി അബ്കാരി ചട്ടഭേദഗതിക്കായി എക്സൈസ് കമ്മീഷണർ കരട് ശുപാർശ സമർപ്പിച്ചു. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനുള്ള ലൈസൻസ് കർഷക സഹകരണ സംഘങ്ങൾക്കാകും നൽകുക. ഐ ടി പാർക്കുകൾക്കുള്ള ബാർ ലൈസൻസും പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പാദനവുമായിരുന്നു പുതിയ മദ്യനയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. എന്നാൽ ഐ ടി പാർക്കുകളിലെ ബാർ ലൈസൻസിനായി ആരപേക്ഷ നൽകും, നിലവിൽ ബാറുകൾ നടത്തുന്നവർക്കായിരിക്കുമോ അപേക്ഷയ്ക്കുള്ള അനുമതി തുടങ്ങിയവയിൽ ഇതേവരെ വ്യക്തത വന്നിരുന്നില്ല. ഐ ടി പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി രൂപീകരിക്കുന്ന ക്ലബിനോ അല്ലെങ്കിൽ വിവിധ കമ്പനികൾ ചേർന്ന് രൂപീകരിക്കുന്ന ക്ലബിനോ ബാർ ലൈസൻസിനായി അപേക്ഷ സമർപ്പിക്കാമെന്നാണ് എക്സൈസ് കമ്മീഷണർ ആനന്ദകൃഷ്ണൻ നൽകിയിട്ടുള്ള ശുപാർശയിലുള്ളത്. ഒരു ഐ ടി പാർക്കിൽ എത്ര ക്ലബ്ബുകൾക്ക് ലൈസൻസ് നൽകാമെന്നതിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം ഇനിയും വരേണ്ടതായുണ്ട്. ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തിയുള്ള ചട്ടഭേദഗതിയാണ് ഉടൻ വരിക. ക്ലബ് അംഗങ്ങൾക്കും അതിഥികൾക്കും മാത്രമായിരിക്കും ബാറിലേക്കുള്ള പ്രവേശന അനുമതി. 20 ലക്ഷമാണ് ക്ലബ് ലൈസൻസ് ഫീസ്. ഐ ടി പാർക്കിലെ ക്ലബ്ബുകൾക്കുള്ള ലൈസൻസ് ഫീസും ചട്ടഭേദഗതിയിൽ സർക്കാർ തീരുമാനിക്കും. പഴവർഗ്ഗങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസിന് കർഷക സംഘങ്ങൾക്ക് അപേക്ഷ നൽകാം. പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ സഹകരണ സംഘങ്ങൾക്കാണ് ലൈസൻസ് നൽകുന്നത്. എന്നാൽ മദ്യ ഉൽപ്പാദനത്തിനുള്ള പഴവർഗ്ഗങ്ങൾ സംഘങ്ങൾ കേരളത്തിൽ നിന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുകയോ കർഷകരിൽ നിന്നും വാങ്ങുകയോ ചെയ്യണം. കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന നയമായതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്നുള്ള മദ്യ ഉൽപ്പാദനം പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ ശുപാർശ ചെയ്യുന്നു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.